പീസിനെ ഏറ്റവും സംഘർഷഭരിതമാക്കുന്ന ഒന്ന് തന്നെയാണ് ഇസ്രായേലി പാലസ്തീനിയൻ കോൺഫ്ലിക്റ്റ്. ഇസ്രായേൽ ഉണ്ടായ ആ സമയം മുതൽ തന്നെ ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും ഇടയിൽ ഇപ്പോഴും ഒരു സംഘർഷ അവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 1948 മെയ് 14 തീയതിയാണ് ഇസ്രായേൽ ഉണ്ടായത്. അധികം താമസിയാതെ തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ആരംഭിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് പല യുദ്ധങ്ങളും നടന്നു. ഇതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് 1967 നടന്ന സിക്സ് ഡേ വോർ ആണ്. ഇതിൻ്റെ അവസാനം ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക്, ഗോളൻ ഹൈറ്റ്സ്, ഗാസ സ്ട്രിപ്പ്, സൈനൈ പെനിൻസുല എന്ന സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു. ഇനി വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു 60% സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേലിൻ്റെ അധീനതയിലാണ്. അവിടെ ഒത്തിരി ഇസ്രായേൽക്കാർ കുടിയേറി പാർക്കുന്നുമുണ്ട്. വെസ്റ്റ് ബാങ്കിൻ്റെ 60% വരുന്ന സ്ഥലങ്ങൾ ഇസ്രായേലിൻ്റെ ഫുൾ കൺട്രോളിലാണെങ്കിൽ കൂടി ഇസ്രായേൽ ഇതിനെ തന്നിലേക്ക് ലയിപ്പിച്ചിട്ടില്ലായിരുന്നു. അതാണ് 2019 ഇസ്രായേൽ ഗവൺമെൻറ് ഈ സ്ഥലങ്ങളെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിനെയാണ് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനക്സേഷൻ പ്ലാൻ പുറത്തു വന്നതോടുകൂടി അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധം വീണ്ടും വഷളായി. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഈ സമയത്താണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഈ പീസ് ട്രീറ്റി അനുസരിച്ച് ഇനി മുതൽ അവരവരുടെ രാജ്യങ്ങളിൽ മറ്റു രാജ്യത്തിൻ്റെ എംബസി സ്ഥാപിക്കുന്നതായിരിക്കും. അതുപോലെ ആദ്യമായി ഇസ്രായേലിനും യുഎഇക്കും ഇടയിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ്സും സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ട്രീറ്റി അനുസരിച്ച് ഇസ്രായേലിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും യുഎഇക്ക് തിരിച്ചും ഇക്കണോമിക്കായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ള അനുവാദവും ലഭിക്കും. അതായത് അവരിന് ഇക്കണോമിക് കോപ്പറേഷൻ അവർക്കിടയിൽ സാധ്യമാകും. ഈ അവസരത്തിൽ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ പ്ലാൻ ഇസ്രായേലി ഗവൺമെൻറ് തൽക്കാലത്തേക്ക് ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പീസ് ട്രീറ്റി സൈൻ ചെയ്തതോടെ 22 അറബ് രാജ്യങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ ഇസ്രായേലുമായി കോപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ അറബ് രാജ്യമായിരിക്കും യുഎഇ. ഈജിപ്റ്റുമായിട്ട് 1979 ജോർഡനുമായി 1994 ഇസ്രായേൽ ട്രീറ്റി സൈൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ പീസ് ട്രീറ്റി സൈൻ ചെയ്യാൻ ഇടയായ ആ സാഹചര്യം ഒന്ന് പരിശോധിക്കാം. മിഡിൽ ഈസ്റ്റിൽ മെയിനായിട്ട് 3 ശക്തി കേന്ദ്രങ്ങളാണുള്ളത്. ആദ്യത്തേത് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സുന്നി അറബ് രാജ്യങ്ങൾ. ഇനി രണ്ടാമത്തേത് ഇറാൻ. ഇറാൻ ഒരു ഷിയ അറബ് ശക്തിയാണ്. ഇനി മൂന്നാമത്തേതായിട്ട് വരുന്നത് ഈ ഒരു സുന്നി അറബ് രാജ്യമാണെങ്കിൽ പോലും സൗദി അറേബ്യയോട് താല്പര്യം കാണിക്കാത്ത ഖത്തറും ഖത്തറിനോട് ചേർന്ന് നിൽക്കുന്ന ടർക്കിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ഇനി ഈ അവസരത്തിൽ സൗദി അറേബ്യയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഖത്തറും ടർക്കിയും ഇറാനോടൊരു മൃദു സമീപനമാണ് കൈക്കൊള്ളുന്നത്. ഇനി ഈ ഗ്രൂപ്പുകൾക്കിടയിൽ 3 സ്ഥലത്തായിട്ട് വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക. ആദ്യത്തേതാണ് സിറിയൻ സിവിൽ വോർ. സിറിയൻ സിവിൽ വാറിൽ ഇറാനും റഷ്യയും സിറിയൻ പ്രസിഡൻ്റായ ബഷാർ അൽ അസദിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ടർക്കി അദ്ദേഹത്തിൻ്റെ എതിരാളികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല ടർക്കി കുർദുകളുടെ നേരെയും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. രണ്ടാമത്തേതാണ് യമനിൽ നടക്കുന്ന സിവിൽ വോർ. ഇവിടെ ഇറാൻ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ സൗദി അറേബ്യയും യുഎഇയും ആണെങ്കിൽ ഹൂത്തികൾക്കെതിരായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേതാണ് ലിബിയൻ സിവിൽ വോർ. ഇവിടെ യുഎഇയും ടർക്കിയും എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ അവസരത്തിലാണ് ഈ പീസ് ട്രീറ്റി ഒപ്പിട്ടിരിക്കുന്നത്. ഇതുവരെ ഇറാനും ടർക്കിക്കും എതിരായിട്ട് അവരെ എതിർക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലും യുഎഇയും വളരെ രഹസ്യമായിട്ടായിരുന്നു സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പീസ് ട്രീറ്റി സൈൻ ചെയ്തതുമൂലം ഇനി അവർക്ക് പരസ്യമായി തന്നെ തമ്മിൽ സഹകരിക്കാൻ സാധിക്കുന്നതായിരിക്കും.